വർക്കല ഇടവയിൽ മാതാവിന് മകന്റെ ക്രൂര മർദ്ദനം. തുഷാരമുക്ക് സ്വദേശി റസാഖാണ് അമ്മയെ ക്രൂരമായി മർദ്ദിച്ചത്. നവമാധ്യമങ്ങളിൽ പ്രചരിച്ചു നടക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ഐരൂർ പോലീസ് പ്രതിയെ പിടികൂടി. തിരുവനന്തപുരം റൂറൽ എസ്പിയോട് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ട RDOമാർ അതിനെ തയ്യാറാകുന്നില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ വിമർശിച്ചു. മകനെതിരെ പരാതിയില്ലെന്ന് അമ്മ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ പോലീസിനോട് എന്റെ ഡയറക്ടറെ കൊണ്ട് ചോദിപ്പിച്ചു, റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പറഞ്ഞ സാഹചര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ് അറിയുന്നത്. അപ്പോഴാണ് അവർ കേസെടുത്തു. 354, 323, 324. 354 ഡിഫാമേഷനാണ്, അപമാനിക്കലാണ്, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കേസെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ അമ്മ പറയുന്നത് പരാതി, അവർക്ക് പരാതിയില്ല. പക്ഷെ അവർക്ക് പരാതിയില്ല എന്നുള്ളത് കൊണ്ട് കേസെടുക്കാതിരിക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അലക്സ് റാം മുഹമ്മദ് ഉണ്ട്. അലക്സിലേക്ക്. അലക്സ്, സത്യത്തിൽ കേരളത്തെ ആകെ നടുക്കുന്നതായിരുന്നു അമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്ന മകന്റെ ആ ദൃശ്യങ്ങൾ. ഇതിൽ അമ്മയ്ക്ക് പരാതിയില്ല, ബന്ധുക്കൾക്ക് പരാതിയില്ല. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ സ്വമേധയാ കേസെടുത്ത നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒന്നാണല്ലോ ഇത്. ഏത് നിലയ്ക്കാണ് പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത്? പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുണ്ടല്ലോ. എന്താണ് വിശദാംശങ്ങൾ? ഗോപി, തീർച്ചയായും ഞാനുള്ളത് ഐരൂർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. അല്പം മുമ്പാണ് ഈ പ്രതി റസാഖിനെ, 28-കാരൻ റസാഖിനെ പോലീസ് പിടികൂടിയത്. പാറപ്പുറത്ത് ഈ പ്രദേശത്ത് ഒരു വയലിൽ നിന്നാണ് ഇദ്ദേഹത്തെ പിടികൂടിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇദ്ദേഹം ഇപ്പോൾ ഈ സ്റ്റേഷനകത്തുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തിൻ്റെ മാതാവ്, നേരത്തെ ദൃശ്യങ്ങളിൽ പ്രചരിപ്പിച്ചതുപോലെ ഈ മർദ്ദനമേൽക്കുന്ന മാതാവ് ഷാഹിദ എന്ന മാതാവും അതുപോലെ സഹോദരിയും ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ സഹോദരിയോട് കാര്യങ്ങൾ വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞു. അവർ മാധ്യമങ്ങളോട് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറല്ല. പക്ഷേ സഹോദരി പറയുന്നത് ഈ റസാഖിൻ്റെ ഭാഗത്തുനിന്ന് മുൻപ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ദിവസം, അതായത് December 10 ഈ സംഭവത്തിന് ആസ്പദമായ വിഷയം ഉണ്ടാകുന്നത് വീട്ടിൽ. ഇദ്ദേഹം മദ്യപിച്ചാണ് വീട്ടിലേക്ക് എത്തിയത്. പട്ടിക കഷ്ണം കൊണ്ട് തന്നെ മർദ്ദിക്കാൻ ഇദ്ദേഹം ശ്രമിച്ചു, അതായത് സഹോദരിയെ മർദ്ദിക്കാൻ ശ്രമിച്ചു. അത് മാതാവ് തടയുന്നതിനിടയ്ക്കാണ് മാതാവിനെ മർദ്ദിച്ചത്. അതിദാരുണമായി തന്നെ മർദ്ദിച്ചു. നമ്മൾ സഹോദരിയോട് ചോദിച്ചു, ആ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടില്ല? സഹോദരി പറഞ്ഞത് ആ ദൃശ്യങ്ങളെല്ലാം കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ എടുത്തതിന് ശേഷം ആ ദൃശ്യങ്ങളത് പിതാവിനാണ് നൽകിയത്. പിതാവ് അതിനുശേഷം ആ ദൃശ്യങ്ങൾ ഈ വിദേശത്തുള്ള മാതാവിൻ്റെ സഹോദരന് കൈമാറുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതാവ് സ്റ്റേഷനിൽ മകനെ കാണാൻ വേണ്ടിയാണ് മാതാവ് സ്റ്റേഷനിൽ വന്നത്. അവർ ഇപ്പോഴും പറയുന്നത് എനിക്ക് പരാതിയില്ല, മകനോട് സ്നേഹം മാത്രമാണെന്നാണ് അവർ പറയുന്നത്. മാതാവിനോട് ചോദിക്കാം, ഉമ്മ ഇങ്ങനൊരു ദൃശ്യം കണ്ടു, ഉമ്മയെ മർദ്ദിക്കുന്ന ദൃശ്യം, എന്താണ് ഉമ്മയ്ക്ക് പറയാനുള്ളത്? അവന് ഇത്തിരി കുടിച്ചിട്ട് വന്നിട്ട് ആങ്ങളും പെങ്ങളും കൂടെ ഇത്തിരി പ്രശ്നം ഉണ്ടായി. അപ്പം ഞാൻ ഒരു പട്ടികളെടുത്ത് വെച്ച് ഇവനെ അടിച്ച്, അന്നേരം എന്നെ അടിച്ച്, കാല് മടക്കി തട്ടയൊക്കെ ചെയ്ത്. ഇത് മാത്രമേ നടന്നിട്ടുള്ളത്, വേറെ ഒരു സംഗതിയും നടന്നിട്ടില്ല. ആ ദൃശ്യങ്ങളിൽ ഉമ്മയുടെ നിലവിളി ഞങ്ങളടക്കമുള്ള എല്ലാവരും കേട്ടതാണ്. ഉമ്മ എന്നെ കൊല്ലരുത് എന്ന് നിലവിളിക്കുന്നത് അദ്ദേഹം മാറി മാറി തുടരെ ചവിട്ടുന്നത് കണ്ടു. അതൊക്കെ ശരിയല്ല. അവൻ കുടിക്കും, ഇത് മാത്രമോ? ബസ് പോകുമ്പം കുടിച്ചുകൊണ്ട് വീട്ടിൽ കയറി. അന്നത്തെ ദിവസമാണ് ബഹളം ഉണ്ടാക്കിയത്, അടി ഉണ്ടായത്. അതിനു മുമ്പ് അത്രയും ബഹളങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇല്ല, അങ്ങനെ വരത്തും ഇല്ല. പാവമായിട്ട് വന്ന് കയറി കിടക്കും, പോവും വരും. പ്രകോപിപ്പിച്ചത് എന്താണ്? അന്ന് അവൻ വന്നിട്ട് അപ്പിയെന്ന് ചോദിച്ച, അപ്പൊ ഞാൻ പറഞ്ഞു അപ്പി തോ കിടക്കുന്ന ചെല്ലുമോനെ എന്ന് പറഞ്ഞു. ഇവളും അങ്ങോട്ട് അവൻ്റെ കൂടെ നീ ഇറങ്ങി പോടാ 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 വാപ്പ ജോലിക്കാക്കി. അവിടെ നിന്നിട്ട് അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ ശേഷം ഉമ്മയെ ആശുപത്രി കൊണ്ടുപോകാനെങ്കിലും ആരെങ്കിലും തയ്യാറായോ? അതോ വീട്ടിൽ തന്നെ ആയിരുന്നു? ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. ആശുപത്രി പോയില്ല? ആശുപത്രി പോയില്ലായിരുന്നു. എന്തുകൊണ്ടാ പോലീസ് പരാതിപ്പെടാത്തത്? പോലീസ് വന്നിരുന്നു, ഇവിടെ വീട്ടിൽ വന്നിരുന്നു. ഉമ്മയ്ക്ക് അപ്പോഴും പരാതി ഇല്ലെന്നാണല്ലോ പറയുന്നത്, എന്തുകൊണ്ടാ? എനിക്ക് പരാതി വേണ്ട, സ്വന്തം മോനല്ലേ, നമുക്ക് ഇങ്ങനെ കേറേണ്ട ആവശ്യമില്ലെന്നല്ലേ. ഞാൻ ഇത് അങ്ങാക്കി കളഞ്ഞു സാറേ, അത്രയേ ഉള്ളൂ തെറ്റുകൾ അവൻ ചെയ്ത്. ഇപ്പോഴും ഉമ്മയ്ക്ക് പരാതി ഇല്ലെന്നാണ് പറയുന്നത്? ഇപ്പൊ ഒരു പരാതിയും ഇല്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ ഇപ്പോ? മകനെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയാണോ സ്റ്റേഷനിൽ വന്നത്? അതെ. ഗോപി, ഇത് തന്നെയാണ് ആ ഉമ്മ പറയുന്നത്. അവർ കരയുകയാണ്. അവർ പറയുന്നത് മകനല്ലേ തനിക്ക് എങ്ങനെ പരാതിപ്പെടാനാകുമെന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് ഉമ്മ പറയുന്നത്.
പരാതി തനിക്ക് ഇപ്പോഴുമില്ല അന്ന് പോലീസ് വന്ന് ചോദിക്കുമ്പോൾ തനിക്ക് പരാതി ഇല്ല എന്നാണ് ഉമ്മ വ്യക്തമാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് അയിരൂർ പോലീസ് ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത ഈ റസാഖിനെ പിടികൂടിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ ഈ വീട് സന്ദർശിച്ച് തെളിവെടുക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഉമ്മയാണ് അതായത് ഷാഹിദയാണ് നമ്മളോട് സംസാരിച്ചത് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് അവർ ആശുപത്രിയിൽ പോലും പോകാൻ തയ്യാറായിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട് നേർക്കാഴ്ച നമുക്കത് കാണുകയും ചെയ്യാം പോലീസ് ഏതായാലും കേസെടുത്തിട്ടുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വനിതാ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു പരാതിയില്ല എന്ന് അമ്മ പറയുമ്പോഴും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ കഴിയും വനിതാ കമ്മീഷന് കേസെടുക്കാൻ കഴിയും ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് കേരളത്തെ ആകെ നടുക്കിയ വാർത്തയും ദൃശ്യങ്ങളുമാണ് നമ്മൾ കണ്ടത് 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ